അലൈക്കും വരഹമത്തല്ലാ വാത്ത പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയ സുഹൃത്തുക്കളെ പ്രിയ മുഹിബ്യങ്ങളെ കൊറോണ വൈറസ് രാജ്യം ഒട്ടുക്കുമുണ്ടായതിൻ്റെ കാരണം കൊണ്ട് നാസിലത്തിൻ്റെ കുനൂത്ത് അത് എന്നുള്ളത് നമ്മുടെ ആലിമീങ്ങളായ പണ്ഡിതന്മാരൊക്കെ നിർദ്ദേശപ്രകാരം ഒരുപാട് പള്ളികളിൽ അങ്ങനത്തെ കുനൂത്തുകൾ നടക്കുന്നുണ്ട് അലഹമ്മദില്ല ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചർച്ചകളും ഈ വിഷയത്തിൽ നടക്കുന്നു സാധാരണഗതിയിൽ സുബഹിക്കുള്ള കുനൂത്തിനെക്കാട്ടും ചെല്ലിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിനുണ്ടായതുകൊണ്ട് കൈയർത്തുന്നൊടുത്ത് ചില ആളുകൾ പറയുന്നു കുനൂത്തിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അല്ല ആരംഭഘട്ടത്തിൽ ഇങ്ങനെ അല്ല മുഴുവനായിട്ടും ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് പല രൂപത്തിലുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും നടക്കുമ്പം ഇതൊന്നും വ്യക്തമായിക്കൊണ്ട് ഇതിൽ ധാരണയാക്കിക്കൊണ്ട് എന്താണ് ഇമാമിയങ്ങൾ ഇതുകൊണ്ട് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് വിശകലനം നടത്തി നോക്കാം ഒരു കാര്യം പറയാം കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഫിഖ് ഒരുപാട് തർക്കങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും അഭിപ്രായാനന്തര വിഷയങ്ങളും ഒക്കെ ഉണ്ടാകും ചില ഇമാമിയങ്ങളൊക്കെ അഭിപ്രായം പറയും എത്രത്തോളം ഇപ്പോൾ സുബിൻ്റെ കുനൂത്ത് മാത്രം മോതിയിട്ട് നാസിലത്തിൻ്റെ കുനൂത്താക്കി വെച്ചാൽ അത് മതിയാകൂല എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട് അതൊക്കെ ആ ഇമാമിൻ്റെ അഭിപ്രായം എന്നല്ലാതെ ഷാഫി മെഹീബിലെ മൊത്തമതാക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് അഭിപ്രായങ്ങൾ കുറേ ഉണ്ടാകും ആ അഭിപ്രായത്തിൽ നിന്നും കിട്ടിയതായൊരു സത്തയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഇതൊക്കെ എവിടുന്നാ പോന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിക്കിഹിൻ്റെ അതായത് കർമ്മശാസ്ത്രത്തിൻ്റെ ഒരു കോർവ അതിൻ്റെ റൂട്ട് എങ്ങനെയാണ് പോകുന്നത് ഇമാം ഹറമേനിയ റതി ഉള്ളഹോനഹു വലിയ മഹാനാണ് അവിടുന്ന് നാലാം നൂറ്റാണ്ടിലെ മുജദ്ദിദ നാനൂറ്റി പത്തൊമ്പത് നാന്നൂറ്റി എഴുപത്തി എട്ട് അങ്ങനെയാണ് ജന്നും വഫാത്തും വന്നത് അപ്പം നാലാം നൂറ്റാണ്ടിലെ മഹാൻ അവിടുത്തെ നിഹായത്തുൽ മത്തുറബ് ഫി ദിറായത്തുൽ മധുഹബ് ഇരുപത്തൊന്ന് വള്ളുള്ള കിതാബാണ് ഇരുപത്തൊന്ന് വള്ളി ആ കിതാബ് മൊത്തം മധുഹബിലുള്ള ഈ മസലകൾ കോറോ ക്രോഡീകരിച്ചു കൊണ്ട് കൊണ്ടുവന്നതാണ് ഈ കിതാബിൻ്റെ മുക്കദ്മയിൽ തന്നെ പറയുന്നുണ്ട് ഈ കിതാബിൻ്റെ റൂട്ട് പറയുന്നുണ്ട് നിഹായത്തുൽ മത്തുറബ് ഫി ദിറായത്തുൽ മദുഹബ് ഇതാണിപ്പം ഹെഡായിട്ട് കിടക്കുന്നത് അവിടുന്ന് അൽ ബസീത്ത് വസീത്ത് വജീസ് ഖുലാസ നാല് കിതാബ് ഇതൊക്കെ ഈ പറയുന്ന കിതാബിൻ്റെ ഹശയായിട്ട് കയറി വന്ന ആരുത വസാലിമാമിൻ്റെ നാലും വസാലിമാമിൻ്റെ വജീസാണ് പിന്നെ കയറി വരുന്നത് അതായത് ബസീത്തും വസീത്തും ഖുലാസിം അതിന് കാര്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തിട്ടില്ല നേരത്തെ വജീസിന് വന്നിട്ടുണ്ട് വജീസ് ഈ പറയുന്ന വജീസിനിക്ക് ഇമം റാഫി റദിയുള്ളഹു ഷറഹുൽ കബീർ എന്നു പേരിൽ അറിയപ്പെടുന്ന ഫത്തുഹുൽ അസീസ് ഉണ്ടാക്കി അതുപോലെ തന്നെ റാഫി റാഫിഇമാമിനെ മൊഹറുണ്ടാക്കി ആ മൊഹറെന്നാണ് പിന്നെ മിൻ നായബി ഇമാമിൻ്റെ മിൻഹാജ് ഈ നായബിമാമിൻ്റെ മിൻഹാജാണ് അതിൻ്റെ ഹഷിയാണ് ഖത്തീബ് ഷർബീനും മുകന് അതുപോലെ തന്നെ ഇബിനാജ് റഹീത്തൻ്റെ ഫ എൻ്റെ പറയുന്ന തൊഫത്തുൽ മെത്താജ് അതുപോലെ തന്നെ റംലി ഇമാമിന് നിഹായ ഒക്കെ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നത് ഇതൊരു കോർവയാണ് ആ കോർവയിലുള്ള എല്ലാ ഫിഖിൻ്റെ കിതാബുകളും നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുമ്പം നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഓരോ ഇമാമിങ്ങളും ഓരോരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന നാബി ഇമാമിൻ്റെ മിൻഹാജിനേക്ക് ഷർഹെഴുതിയതാണ് അല്ലാമ മുസദ് ദമീരി റദിയുൽ ലോഹൻഹു അവിടുത്തെ അൻ നജ്മുൽ വഹാജ് ഫി ഷർഹേൽ മിൻഹാജ് എന്ന് പറയുന്ന കിതാബ് ആ കിതാബിൻ്റെ ഒന്നാം പാളയം അതിൻ്റെ നാനൂറ്റി എഴുപത്തി നാലാമത്തെ പേജിൽ മഹാനവറികൾ ഇവിടെ നാസനത്തിൻ്റെ കുനുവത്തിൻ്റെ ഇവിടെ കൈ ഉയർത്തേണ്ട രൂപം പറയുന്നു അന്ന ഒരു ഉയർത്തി കളയണം ഒരു ആപ്പാത്തു മുസീബത്ത് ഭൂമിയിൽ വന്നത് നമുക്ക് ഒഴിവായി കിട്ടണം അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്ക് അതായത് കുനു തോതുന്ന ആൾക്ക് സുന്നത്തായ കാര്യം കഫൈഹി രണ്ട് കയ്യിൻ്റെയും പുറഭാഗം ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് അങ്ങനെ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നാണ് ഇമം മുസദ്ദമീർ അലിയുള്ളു ഈ പറയുന്ന അന്നജുമുൽ വഹാജ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് ഇത് പല കിതാബിലും കാണും ഒരുപാട് ഇബിനേജ് റഹീത്തമിറുദ്ദിനെ തൊഹഫത്തുൽ മെത്താജിലടക്കം ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ കാണുമ്പം ഇത് ആരംഭ ഘട്ടത്തിലാണോ എടയിലാണോ അതോ അവസാന ഘട്ടം വരെ ഈ പറയുന്നത് ഇങ്ങനെ തന്നെയാണോ എങ്ങനെയാണ് ഈ രൂപം എന്നുള്ളത് അവിടെ എവിടെയും കൊടുത്തിട്ടില്ല അതായത് ആരംഭഘട്ടത്തിലെന്ന് പറയുന്നില്ല ഇവിടെ പറയുന്ന ഇപ്പം റഫ് ഇ ബല ഇൻ ഒരു ബല ഉയർത്തി കിട്ടണോ അത്രേ ഉള്ളൂ ഇലസമാ ഈ ആകാശത്തിലേക്ക് ഇങ്ങനെ മുതുകിങ്ങനെ ആക്കിക്കൊള്ളു എവിടെയാണ് എങ്ങനെയാണെന്ന് കൊടുത്തില്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് കിതാബുകൾ എടുത്ത് നോക്കുമ്പം പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും കാണുമ്പം അവിടുന്ന് എവിടെയാണിത് വെക്കെ പിടിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് ബഹയ്യത്തുൽ മുസ്തർഷദീൻ എന്ന് പറയുന്ന കിതാബ് ഷാഫി മദ്ദാധികാരി ഗ്രന്ഥ ബിഗയ ഈ ബിഗയയുടെ ഒന്നാം ബാല്യം ആ ഒന്നാം ബാള്യത്തിൽ മറിച്ചു കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ എവിടെ മുതൽക്കാണത് തുടങ്ങേണ്ടത് ഏതു വരെ എന്നുള്ള വളരെ വ്യക്തമായിക്കൊണ്ട് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ചെയ്താൽ മതി വളരെ രേഖമായിട്ട് അതായത് ശരിക്കും ജ്ഞാസനത്തിൻ്റെ കുനു തോന്നുന്ന സമയത്ത് ചില ആളുകൾ തുടക്കത്തിൽ ഇങ്ങനെ പിടിക്കും അതിനെ എതിർക്കപ്പെടുന്നു മാറിട്ടോ ഇനി ഒരാൾ അങ്ങനെ പിടിച്ചതിൻ്റെ പേരിൽ ഒരാൾ എതിർക്കപ്പെടേണ്ടത് കാരണം അവർക്കും ദലീലൊക്കെ ഉണ്ട് അങ്ങനെ പഠി തുടക്കത്തിന് ഇങ്ങനെ പിടിക്കുക എന്നുള്ള ദലീലൊക്കെ ചിലപ്പോൾ അവർ കൊണ്ടുവരും എന്നിട്ട് ഇവനെ ഇടയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും പക്ഷേങ്കിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ബഗയ എന്ന് പറയുന്ന കിതാബിൻ്റെ ഒന്നാം വള്ളയത്തിന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ പറയുന്നു വൽ മിൻ ലാഹിരി കലാമി ഇബിനി ഹജർ ഹജർ ഐത്തിമറുദ്ദി അള്ളാഹുൻ്റെ കലാം എടുത്തു നോക്കുമ്പോൾ പ്രകടമായതിൻ്റെ മഫഹോമം മനസ്സിലായതും അതുപോലെ തന്നെ ഓ സരീഹി കലാമി മുർ മുർ എന്ന് പറഞ്ഞാൽ റംലി മാം റംലിമാമിൻ്റെ കലാമിൻ്റെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നൊക്കെ നമുക്ക് മനസ്സിലായി കിട്ടുന്ന ആ ഒരു മാന മേന അന്നു ഇൻ ഫി സ്വലാത്തി ഒരു കുനു ഈ നിസ്കാരത്തിലൊരു കുനു ഒരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥകൻ ആ പ്രാർത്ഥിക്കുന്ന ആൾ എല്ലാ പ്രാർത്ഥിക്കുന്ന ആളുകളും ഔഫി വൈരിഹ നിസ്കാരത്തിലല്ലാത്ത സമയത്താകട്ടെ ഇനി അങ്ങനെ ഒരു ഈ ഒരു പ്രാർത്ഥനയിൽ ഇൻ ദിർ ഇമാ നസലബിഹി അവൻ പ്രാർത്ഥിക്കുന്നു എന്ത് എന്തുകൊണ്ട് ഒരു ആപാത്ത മുസീബത്ത് ഒരു ബല ഇറങ്ങിയത് നമുക്ക് ഉയർത്തി കിട്ടണം അത് ഒഴിവായി കിട്ടണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ തന്നെ ജഅല അവൻ ആക്കണ ലഹറ കഫൈഹി അവന്റെ രണ്ടിൻ്റെയും കൈന്റെ പുറഭാഗത്തിന് ഇങ്ങനെ ആക്കണം ഈ ആകാശത്തിൽ ആദ്യത്തിൽ തന്നെ അവിടെ വ്യക്തമായിട്ട് കൊടുത്തു മിൻ മിൻത്തിന്റെ ആദ്യത്തിൽ തന്നെ ഇങ്ങനെ പിടിക്കണം അപ്പോൾ അപ്പൊ അള്ളാഹുമാണെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ പിടിച്ചു പോകണം ഇല അവസാനം വരെ അവസാനം വരെ അങ്ങനെ തന്നെ പിന്നെ പിന്നെ അവിടുന്ന് പിന്നെ സലാത്തല്ലേ അവിടെ വെച്ചുകൊണ്ട് കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉയർത്താം കുനൂത്ത് അവസാനിക്കുന്നതുവരെ ഇങ്ങനെ തന്നെ പിടിക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ മലർത്താം ഇങ്ങനെ മലർത്തി ഇങ്ങനെ പിടിക്കുന്നതിൽ തന്നെ റംലി ഇമാമിൻ പിതാവിനൊക്കെ വളരെ അഭിപ്രായ ഉണ്ട് എന്ന് സയ്യീദുൽ ബക്കരിയാൻ തോൽമയിലൊക്കെ പറയുന്നത് ഞാൻ അതിലേക്കൊന്നും വായിക്കുന്നില്ല സമയമല്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ പിടിച്ച് മറ്റു പിടിക്കുന്ന അർത്ഥമല്ല ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതി എന്നുള്ള ഇമാമിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ ആയതുകൊണ്ട് തന്നെ അല്ല ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ തന്നെ പിടിക്കുക ഇങ്ങനൊന്നും എത്തേണ്ടതില്ല അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാണ്ട് പിന്നെ ഇങ്ങനെ ആക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആയതുകൊണ്ട് ഇതിന് കുനൂത്തിന്റെ ആദ്യത്തിൽ തന്നെ ഇങ്ങനെ പിടിച്ച് പോകണം ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഈ ഒരു രൂപത്തിൽ എന്നിട്ട് പറയുകയാണ് ഇനിയിപ്പം ഇനി അവളെ അവിടെ നമ്മൾ പറയും ഇതൊരു ബലാ മുസീബത്ത് തട്ടുമ്പോൾ മാത്രം ഇങ്ങനെ ആക്കിയാൽ പോരെ അവൻ അവിടെ ഉണ്ടെങ്കിലും ശരി മയ തേടുകയാണ് അപ്പൊ അതുകൊണ്ട് മയ കൊണ്ട അള്ള എന്ന് പറയുന്ന സമയത്ത് ആ മുസീബത്താണ് ഒരു മയ ഇല്ലാതിരിക്കാൻ മുസീബത്തല്ലേ ആ മുസീബത്ത് നീങ്ങിക്കിട്ടുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അപ്പയും ഇങ്ങനെ തന്നെയാണ് അവൻ്റെ മുറാദ് അവൻ്റെ കൗലിന്റെ മുറാദ് എന്താണ് ബി ബല ഇൻ ഒരു ബല ഉയർത്തി പോകാൻ

അതിന് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചു എന്നുകൊണ്ട് ക്രൂശിക്കപ്പെടുന്നില്ല അതുപോലെതന്നെ കല്ലൂബി ഇമാമിനെ പോലത്തെ അവരൊക്കെ ഇങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പല ഇമാമിയങ്ങളും പറഞ്ഞിട്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇങ്ങനെ തന്നെ അവസാനത്തിൽ ഇങ്ങനെ ബികയിൽ വളരെ ഇങ്ങനെ പച്ചക്ക് കൊടുക്കുമ്പം പിന്നെ അത് പറയണമല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമല്ലാതെ ഇങ്ങനെ പിടിച്ചോലോ മുഴുവനും ക്രൂഷിക്കപ്പെട്ട് ചില ആളുകൾ ഇങ്ങനെ പിടിച്ചോലോ ക്രൂശിക്കപ്പെട്ടു ഒരാളെയും ക്രൂശിക്കപ്പെടുന്നില്ല ഇങ്ങനെയൊക്കെ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യത്തിനൊക്കെ ഫിഖ്ഹിൻ്റെ ലോകത്തിൻ്റെ കോർവ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ എടുത്തു ഓരോന്ന് 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 അവസാനം എങ്ങോട്ട് പോന്നിട്ട് ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ എഴുതിയ മഹാന്മാരുടെ കിതാബിലേക്കൊണ്ട് എത്തണം അപ്പം അതൊക്കെ കണ്ട ഇമാമിയങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പം ബിഗയ എന്ന് പറയുന്നത് റംലി ഇമാമിൻ്റെ നിഹായയും അതുപോലെ തന്നെ വിഭിനേദറിന്റെ തോഫയും കണ്ടിട്ടല്ലേ ഈ പറയുന്ന ബെഗയ ഉണ്ടാകുന്നത് അപ്പോൾ അതിലൊരു വിഷയം പറയുമ്പോൾ അവരൊക്കെ കണ്ടിട്ടല്ലേ ഫോളോ ചെയ്യണം അവിടെ തന്നെ പറയുന്നത് നഫുഹോമോ എന്ന് പറഞ്ഞിട്ട് എന്താ ഇബിനാചോറും റംബിൻ്റെ ഒക്കെ അഭിപ്രായത്തിന് മനസ്സിലായി കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ പറയുന്നത് എഴുതുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് എഴുതിയത് അപ്പോൾ ക്രൂഷിക്കപ്പെടാനൊന്നുമില്ല ഉദ്ദേഹത്തിൽ സത്യം സത്യമായി മനസ്സിലാക്കി ആരാധന ചെയ്യാൻ തോഫിക്കൽ കട്ടെ